ഷിപ്പി കൃഷ്ണദാസ് നോക്കൂ, ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചതിന് ശേഷം, ഇടപെട്ടതിന് ശേഷമാണ് ഈ കുഴി അടയ്ക്കൽ തന്നെ നടന്നത്. അത് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടു. പ്ലാസ്റ്റിക് കവറിൽ ടാറ് കൊണ്ട് കുഴിയിൽ ഇടുകയാണ് ചെയ്തത്. അങ്ങനെയല്ല, ശാസ്ത്രീയമായ മാർഗത്തിലൂടെയാണ് ഒരു ദേശീയപാതയിലെ എന്നല്ല ഏത് പാതയിലെയും കുഴി അടയ്ക്കേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ വേല. അത് ഇന്നലെ ടെലിവിഷൻ ക്യാമറകൾക്ക് മുൻപിൽ തന്നെ വ്യക്തമായി. മെയിൻറ്റെയിൻ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ അത് ചെയ്യാതെ ജനങ്ങളെ പിഴിഞ്ഞ് തടിച്ചു കൊഴുക്കുകയാണ്. ദേശീയപാത അതോറിറ്റി ഇതിനധ്യക്ഷം വഹിക്കുകയാണ്. എന്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന് ആ തരത്തിലൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായും നമ്മുടെ റോഡുകളിൽ മഴക്കാലത്ത് രൂപപ്പെടുന്ന കുഴികളോ അതല്ലെങ്കിൽ പ്രളയകാലത്തുണ്ടാകുന്ന റോഡിലെ അപാകതകളോ പരിഹരിക്കാൻ വേണ്ടി സ്വാഭാവികമായും നാറ്റ്പാക്കിൻ്റെ എല്ലാം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ റോഡുകൾ റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും, അത് നാഷണൽ ഹൈവേ എന്നുള്ള നിലക്ക് മാത്രമല്ല സംസ്ഥാന പാതകളുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ റിപ്പയറിങ്ങിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന സാഹചര്യം മുൻകാലങ്ങളിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ദേശീയപാതയിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മഴക്കാലത്ത് രൂപപ്പെട്ടുകൊണ്ടുവരുന്ന റോഡുകളുടെ റിപ്പയർ ചെയ്യേണ്ട സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതെല്ലാം ഒരു അടിയന്തര സാഹചര്യം എന്നുള്ള നിലക്ക്, അതിൻ്റെ ഒരു പാച്ച് വർക്ക് സംവിധാനം എന്നുള്ള നിലക്കായിരിക്കാം ഒരു പക്ഷേ ഈ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രക്രിയയെ ന്യായീകരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും ഒപ്പം തന്നെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാം. നമ്മൾ ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം മഴയെ പഴിക്കുക എന്നുള്ളതാണ്. മഴ പെയ്യുന്നുണ്ട്, മഴയായിപ്പോയി ഒരു രക്ഷയില്ല. നോക്കൂ, ഈ പാതയുടെ നിർമ്മാണത്തിലെ പ്രശ്നം, നിർമ്മാണത്തിലെ അഴിമതി ആര് കണ്ടെത്തിയതാണ്? CBI കണ്ടെത്തിയതാണ്. കേന്ദ്ര ഏജൻസിയായ CBI കണ്ടെത്തിയതാണ് ഈ പാത മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല പണിതത്. 22.5 സെൻറ്റിമീറ്റർ കട്ടി വേണ്ട, കനം വേണ്ട, ടാറിങ്ങിന് 17-18 സെൻറ്റിമീറ്റർ കനമേ ഉള്ളൂ. അവിടെ അഴിമതി നടന്നുവെന്ന് CBI കണ്ടെത്തി. NHAI ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബന്ധപ്പെട്ടവർക്കുമെതിരെ കുറ്റം ചുമത്തി. നോക്കൂ, പ്രോസിക്യൂഷൻ അനുമതി പോലും കൊടുത്തിട്ടില്ല കേന്ദ്രം. സ്വാഭാവികമായും ഒരു അഴിമതി കണ്ടെത്തുകയോ ഒരു അന്വേഷണ ഏജൻസി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ശേഖരിക്കുകയോ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് അതിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുക എന്നുള്ളത് ഭരണപരമായിട്ടുള്ള പ്രക്രിയയാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അഴിമതിയെ സംബന്ധിച്ച് CBI റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ റോഡുകളുടെ പണി നടന്നിട്ടുള്ളത് ആ ഏരിയ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മണ്ണുത്തി തൃശ്ശൂർ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഏരിയയിലാണ് അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ റോഡുകളുടെ പണിയെല്ലാം നടന്നിട്ടുള്ളത് എൻ്റെ അറിവനുസരിച്ച് 2006 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2008-നും 2012 ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ പ്രധാനമായും പണി പൂർത്തിയാക്കുകയും നടത്തുകയും ചെയ്തിട്ടുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനുശേഷം ഉയർന്നു വന്ന ആരോപണത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് CBI കേസെടുക്കുകയും പിന്നീട് 2019-20 കാലഘട്ടങ്ങളിൽ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത്.